ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് വലിയ വലിയ ആക്ടർമാരുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാണ് അവരൊക്കെ ഞാൻ കാണുന്ന ഡിസ്റ്റൻസിലാകില്ലേ അതൊക്കെ ഒരു സർപ്രൈസിങ് കാര്യമാണ് ഞാൻ ലിപ്സിങ്ക് വീഡിയോ ഒക്കെ ആശിയാല് പിന്നെ മൂവിയാണ് വലിയ സെറ്റാണ് റീൽസ് പോലെയല്ല ഓൺ വോയിസ് ഡെലിവറി ആണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു സാധ്യത നല്ല സപ്പോർട്ടീവ് ആയിരുന്നു നല്ല കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്തവരായിരുന്നു ഞാൻ ലേസി ആളാണ് ഒന്നാമത്തെ ലേസിയാളാണ് ഒരിടത്ത് ഇരുന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എക്സ്പ്ലോറ് കൂടുതൽ ചെയ്യാത്ത ആളാണ് കുറച്ചാണ് എനിക്കൊരു ഇൻഡോറിൽ ഇങ്ങനെ നമ്മളെ ഒന്നില്ലാത്ത ഫ്രണ്ട്സ് ആയിരുന്നു അവനൊന്നില്ല അവനൊന്നുമില്ല എനിക്കൊന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ വരുന്നേ ഉള്ളൂ നമ്മൾ അതുപോലെ ഇല്ലാത്ത അതുപോലില്ലാത്ത ടൈമിന് ഫ്രണ്ട്സായിരുന്നു അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ല അവനൊന്നുമില്ല എനിക്കൊന്നുമില്ല അയച്ചാൽ പെട്ടെന്ന് ശ്രദ്ധിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് ഞാൻ ഇപ്പോൾ തുളു മൂവി ചെയ്യുന്നുണ്ട് തുളുമൂവിന്ന് പറഞ്ഞാൽ കന്നട കർടക ദക്ഷിണ കന്നഡ മാത്രല്ല അത് നമ്മുടെ അടുത്താണ് കാസർഗോഡ് ബോർഡർ അല്ലേ ഓ അവര് ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ഉണ്ടല്ലോ ഒരു വില്ലൻ വരുന്ന ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാനും പ്രശ്നത്തില് ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഗാങ് ആണോ അബു എന്ന് പറയുന്നത് ഒരു ആസ് ആൻ ഇൻഫ്ലുവൻസർ ആയിട്ട് അറിയപ്പെടാനാണോ ആക്ടറായിട്ട് അറിയപ്പെടാനാണോ അതോ ആയിട്ട് അറിയപ്പെടാനോ ഏത് രീതിയിൽ അറിയപ്പെടാനാണ് അബൂന് താല്പര്യം ഹായ് ദിസ് ഇസ് മീനാക്ഷി വെൽക്കം ടു സൈന സൗത്ത് പ്ലസ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഖൽബ് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് അബൂ സലീമാണ് ഹായ് കാസർഗോഡുകാരനാണ് അല്ലെ അതെ

ഒരു പ്രശ്നം സാധ്യതയുള്ള ആണ് ഞാൻ ആ ആ കണ്ടിരുന്നു നല്ല ും നമ്മൾ യൂഷ്വലി ഒരു വില്ലൻ റോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വളരെ ഹൈറ്റ് ഒക്കെ ഉള്ള ബൾക്കി ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് വരുന്നത് പക്ഷെ ഇതിനകത്ത് ശരിക്കും സീരിയസ്ലി ഞാൻ പറയാം സോങ്ങില് ഭയങ്കര ഒരു മാസ് ലുക്കാണ് നമുക്ക് ആ ചിന്തയെ പോവില്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഈ ഒരു സോഷ്യൽ കൺസെക്ട് ഉണ്ടല്ലോ ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ വരുന്ന ഒരു ഉണ്ടല്ലോ അത് ബ്രേക്ക് ചെയ്യുന്ന റോൾ ആണോ വലിയ ലൈക്ക്

അത് ഇത് തന്നെയാൽ കണ്ടിട്ട് വിളിച്ചിട്ട് പാട്ട് പാടില്ലേ പാട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് അല്ല ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു 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 ഇയേഴ്സ് മുന്നേ വീഡിയോ വീഡിയോ എന്തോ പാട്ടിന്റെ ഞാൻ ഒഫീഷ്യൽ ചെയ്തിട്ടുണ്ട് ഇട്ടിരുന്നൊട്ടേ പെർസ്യൂ പണ്ടല്ല എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മുംബൈയില് ലിരിക്സ് ആളുടെ അടുത്ത്

ആളുടെ ും കണ്ടിരുന്നു അബുന്റെ വീഡിയോയിലും കണ്ടിരുന്നു നല്ല ഫ്ലുവൻ്റ് ആയിട്ടാണ് ഹിന്ദി സംസാരിക്കുന്നത് ആളെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒന്ന് ലിപ്സി പിന്നെ മൂവിയാണ് വലിയ സെറ്റാണ് റീൽസ് പോലെയല്ല ഓൺ വോയിസ് ഡെലിവറി ആണല്ലോ അപ്പോ അതിന്റെ ഒക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു സാധ്യതയൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു നല്ല കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്തവരായിരുന്നു നമ്മൾ ഈ റീൽസും ചെയ്യുന്ന ഫോണിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോലെയുള്ള ഒരു സെറ്റിൽ ചെയ്യുന്നത് ഒരു പ്രത്യേകിച്ച് ഇത്രയും റെലവൻസ് ഉള്ള ഒരു റോൾ ആണല്ലോ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുത്ത് എങ്ങനെയാ കോൺഫിഡൻസ് പറഞ്ഞാൽ പിന്നെ മൂവിയിൽ വരുമ്പോൾ സെറ്റ് കാര്യങ്ങളെല്ലാവുമ്പോൾ നമുക്ക് ആ ഫീല് വരും റിയൽ ലൈഫില് തീരുമ്പോൽതുപോലെ ഫീൽ ചെയ്യും സെറ്റ് ആണ് പിന്നെ നമുക്ക് ഒരു ക്യാരക്ടർ കിട്ടിയാ മതി സിനിമയിൽ പിന്നെ ഡെലിവറി ചെയ്യുന്ന പോലെ ഇതിന് മുമ്പ് ഷോർട്ട് ഫിലിംസ് അങ്ങനെ ഇല്ല ഇല്ല ഷോർട്ട് ഫിലിംസ് ഫസ്റ്റ് ടൈം ഫിലിമിലേക്കാണ് ഫിലിമിലേ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് അത് വരണം അബൂന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയേ കൂടുതൽ മറ്റേ ജിം വീഡിയോസ് കുറേ ഉണ്ട് വർക്ക്ഔട്ട് അല്ലാതെ എന്താണ് ഹോബീസ് ഒക്കെ വർക്ക്ഔട്ട് വർക്ക്ഔട്ടും ഞാൻ ചെയ്യില്ല വർക്ക്ഔട്ട് ഒരു വാക്കിന് വേണ്ടി ഞാൻ చేയ്ദുണ്ടായിരുന്നു ഹോബിയൊന്നും ഇല്ല ഹോബി ഫ്രണ്ട്സിന്റെ കൂടുതൽ ഫ്രണ്ട്സ് ഫാമിലി പാഷൻ ഇരിക്കില്ല കൂടുതലും ആക്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല ഒന്നിനെ പറ്റിട്ടും പിന്നെ ഇങ്ങനത്തെ ഫീൽഡ് വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിയത്രേ ഉള്ളൂ പിന്നെ അത് അതൊരു ഇതായി മാറി ഞാൻ ചെയ്യണം എന്ന് ഒരു വരാൻ എന്നാലും പാഷൻ പാഷൻ അങ്ങനെ അല്ല ചിന്തിച്ചു ഐ ഐ മീൻ ആൾസോ ട്രൈ ടു ആക്ട് ഇനി ഒരു ആസ് ആണ് ഇൻഫ്ലുവൻസർ അബോന്റെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അതോ ആക്ടി പോകാനുള്ള പ്ലാൻ ആയിട്ടൊന്നുമില്ല പോകണം ലൈക്ക്

ഒരു രോഹിതന്റെ ഒരു படம் ചെയ്യുന്നല്ലേ നമ്മ കളം മൂവീന്റെ ഡയറക്ടർ രോഹിതൻ તુલુ લેંગ્વેજ લેંગ્વેજ જ મને അറിയാം બેসিকസ് આર અത്യാഷ് അదే ല്ലേ அப்ப ഈ પ્રોજેક્ટസ് പുതിയது വരുമ്പോ அது चूസ് ചെയ്യാൻ നമ്മൾ മനസ്സിൽ വെക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാ ഒന്ന് ഹൈലൈറ്റ് ആയിരിക്കണം എങ്കിലും ലീഡ് വന്നെങ്കിൽ പോസിറ്റീവ് അല്ലേ നെഗറ്റീവ് രണ്ടിലේද ലീഡ് അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അതുപോലെ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലും എപ്പോഴും ഒരു സോഷ്യൽ પ્રેസൻസ് നമ്മൾ കീപ്പ് ചെയ്യണല്ലോ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം അതുപോലെ നമ്മുടെ ફેસ എപ്പോഴും ണം അങ്ങനെയുള്ള എന്തായാലും ഈ ഫിലിമിലോട്ട് കൊണ്ടുവന്നത് പോലെയുള്ള സംഭവങ്ങളാണല്ലോ അപ്പൊ അതിനോട് ഒരുപാക്റ്റ് ആണ് ഈ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് എനിക്ക് പറയാം പോസ്റ്റ് ചെയ്യാലും ആൾക്കാർ ലൈക്ക് ഞാൻ ലേസിയാള ഒന്നാമത്തെ ലേസിയാള ഒരിടത്ത് ഇരുന്ന് അവിടെ തന്നെ എക്സ്പ്ലോർ കൂടുതൽ ചെയ്യാത്ത ആളാ കുറച്ചാ എനിക്ക് ഇൻഡോറിൽ ഇങ്ങനെ ഞാൻ ഇപ്പൊ ടു വീക്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ചെയ്തുള്ളൂ ചെയ്തുള്ളു ആയിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നതും അവർക്ക് ന്യൂ ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യിപ്പിക്കുന്നതും ചിന്തിച്ചിട്ട് അതിപ്പോ ഒരു ഒന്നര മാസം അല്ല രണ്ടു മാസം കഴിഞ്ഞു ചെയ്താലും അത് വർക്കവും വർക്ക് ആവുന്ന സാധനം ചെയ്താൽ പിന്നെ ഫോളോവേഴ്സ് സ്റ്റേബിൾ ആയിരിക്കില്ല അതുള്ളതാണ് വീഡിയോസ് പോസ് ആയാലും ഫോളോവേഴ്സ് സ്റ്റേബിൾ ആയിരിക്കില്ല പക്ഷെ വേറെ നെക്സ്റ്റ് ചെയ്യുമ്പോൾ അല്ലാതെ റീച്ച് ചെയ്യണമെന്ന് വ്യത്യാസം തോന്നുന്നു എങ്ങനെ ഈ ഐഡിയാസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനത്തെ ചെയ്യാൻ ഇഷ്ടം തോന്നി കോണ്ടിയാസ് കോണ്ടന്റ് എനിക്ക് ഇഷ്ടം ഒന്ന് ഒന്നിപ്പോ ഇമോഷൻസിന് ആണെങ്കിൽ നാളെ ആക്ഷൻ അങ്ങനെ അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാന്ന് എങ്ങനെ ഞാൻ ചിന്തിക്കും പിന്നെ രാത്രി എന്തേലും ബീജം മിട്ടിയ ഇയർഫോൺ വെച്ചിട്ട് രാവിലെ വരെ ചിന്തിക്കും ചിന്തിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയാലും ഫ്രണ്ടിനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചെയ്താ അങ്ങനെ ഉണ്ടാവും അഭിപ്രായം ചോദിക്കും അപ്പൊ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നത് ഒരു ആസ് ആൻ ഇൻഫ്ലുവൻസർ ആയിട്ട് അറിയപ്പെടാനാണോ ആക്ടറായിട്ട് അറിയപ്പെടാനാണോ അതോ സിംഗർ ആയിട്ട് അറിയപ്പെടാനോ ഏത് രീതിയിൽ അറിയപ്പെടാനാണ് അബുവിന് താല്പര്യം എനിക്ക് എനിക്ക് ആക്ടറായിട്ട് തന്നെയാ

ഫായിട്ടൊന്നില്ല ഫണ്ണായിട്ടൊന്നുമില്ല ഞാൻ ഇത് കഴിഞ്ഞാ ഞാൻ ഒരു മൂല പോയിരിക്കൽ എൻ്റെ ഐ മീൻ നേച്ചർ അങ്ങനെയാ ലൈക്ക് എന്റെ പേരായിട്ട് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും കോർണറിൽ പോയി ഇരിക്കും പിന്നെ ഇവരായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കും പിന്നെ സർപ്രൈസിങ് ആണല്ലോ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാ വലിയ വലിയ ആക്ടർമാരുടെ മുമ്പിലൊക്കെ വന്നിട്ടിങ്ങനെ നിക്കാണ് അവരൊക്കെ ഞാൻ കാണുന്ന ഡിസ്റ്റൻസിലാണല്ലേ അങ്ങനെയാണ് ഇറങ്ങാൻ പോവുകയാണ് ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ഉള്ള ഒരു മൂവിയാണ് വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുണ്ട് വൺ മിലിയൻസ് പോയിട്ടുണ്ട് രണ്ട് സോങ്സിന് എന്തോ എന്തായാലും പൊളിക്കട്ടെ